പ്രൈസ് ലോർഡ്. കർത്താവ് ഓരോ വ്യക്തികളോടും വ്യക്തിപരമായി പറയുന്ന ഒരു വാക്കാണ്, ഞാൻ നിന്നെ അറിയുന്നു, ഞാൻ എല്ലാം അറിയുന്നു, എല്ലാം അറിഞ്ഞാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്, എല്ലാം അറിഞ്ഞാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്, എല്ലാം അറിഞ്ഞാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പത്രോസ് യേശുവിനോട് പറഞ്ഞൊരു വാക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്, എന്നെ വിട്ട് പോകണമേ. കർത്താവ് പറയുന്നത്, എന്നെ അനുഗമിക്കുക. നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ കുറവുണ്ടെന്നും കുറ്റങ്ങളുണ്ടെന്നും എല്ലാം ഞാൻ അറിയുന്നു. ഞാൻ അറിഞ്ഞാണ് നിന്നെ വിളിച്ചത്, ഞാൻ അറിഞ്ഞാണ് നിന്നെ സ്നേഹിക്കുന്നത്, ഞാൻ അറിഞ്ഞാണ് നിന്നെ തിരഞ്ഞെടുത്തത്. ലോക മനുഷ്യർ പലപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, ഞാനിങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ സ്നേഹിക്കത്തില്ലായിരുന്നു, നിന്നെ വിളിക്കത്തില്ലായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മെ അറിഞ്ഞ്, നമ്മെ വിളിച്ച്, തിരഞ്ഞെടുത്ത് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതേ പത്രോസ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയത്ത് തൻ്റെ ലേഖനത്തിൽ പറഞ്ഞു, ഞാൻ ഇപ്പോൾ അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായിരിക്കുന്നു. തുടക്കത്തിൽ അവൻ പാപിയായിരുന്നു, എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയത്ത് അവൻ പറയുകയാണ്, ഞാൻ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായിരിക്കുന്നു. അതെ, നമ്മയെല്ലാം അറിഞ്ഞ് വിളിച്ച കർത്താവ് നമ്മുടെ ജീവിതത്തെ മുഴുവനും യേശുവിനെ പോലെ പണിതെടുക്കുവാൻ ശക്തിയുള്ള കർത്താവാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ധൈര്യമായി നമുക്ക് കർത്താവിൻ്റെ പുറകെ നടക്കാം. കർത്താവേ, ഈ പ്രഭാതത്തിൽ എല്ലാം അറിഞ്ഞ് ഞങ്ങളെ തിരഞ്ഞെടുത്ത കർത്താവിന് ആരാധന അർപ്പിക്കുന്നു. മാറ്റി നിർത്തത്തില്ല, നീക്കി നിർത്തത്തില്ല, മറിച്ച് ചേർത്ത് പിടിച്ച് ഞങ്ങളെ പണിതെടുക്കുന്ന കർത്താവിന് ഈ പ്രഭാതത്തിലും ആരാധന അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.